ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നും നിങ്ങളോടൊരു കേസ് പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തിയെ നമുക്ക് ഫിലിപ്പ് എന്ന് വിളിക്കാം. ഈ ഫിലിപ്പ് എന്നുള്ളത് യഥാർത്ഥ പേരല്ല, ഒരു പേര് നാം ഇപ്പോൾ കൽപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫിലിപ്പ് 7 വർഷം മുൻപ് വിവാഹം കഴിച്ചിരുന്നു. 3 വർഷം ആ വിവാഹ ജീവിതം മുന്നോട്ട് പോയി. അവസാനം അത് ഡൈവോഴ്സിലേക്ക് എത്തി. ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളൊക്കെ പ്രായമായി. സഹോദരിമാരുടെയൊക്കെ വിവാഹം കഴിഞ്ഞു. ഫിലിപ്പ് വീട്ടിലൊറ്റയ്ക്കാണ് മാതാപിതാക്കളോടൊപ്പം. അപ്പോൾ മാതാപിതാക്കൾക്ക് വളരെയധികം വേദനയുണ്ട്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവൻ്റെ കാര്യം ആര് നോക്കും? ഇവൻ ഒറ്റയ്ക്കായി പോകും, അതുകൊണ്ടൊരു വിവാഹം കഴിപ്പിച്ചേ പറ്റൂ. അങ്ങനെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ നിർബന്ധം. പക്ഷേ ഫിലിപ്പ് ഒരേ വാശി, ഇനിയൊരു വിവാഹം എനിക്ക് വേണ്ട. ഒരു പരീക്ഷണം നടത്തി, അത് തകർന്നു. അതിന് കോമ്പൻസേഷനും കൊടുത്ത് ഒഴിവാകേണ്ടി വന്നു. 10 ലക്ഷം രൂപയാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നത്. കാരണം കോടതിയിലെത്തിയപ്പോൾ ഫിലിപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്, അൺകൺസ്യൂമേറ്റഡ് മാരേജ് ആയിരുന്നു, ഒരിക്കൽ പോലും ബന്ധം നടക്കാത്ത. വിവാഹത്തിന് ശേഷം 3 വർഷം ഒന്നിച്ച് താമസിച്ചിട്ടും ഒരിക്കൽ പോലും ശാരീരിക ബന്ധം നടക്കാത്ത ഒരു കേസ് അൺകൺസ്യൂമേറ്റഡ് മാരേജ് എന്ന് പറയും. അങ്ങനെ ഒരു കണ്ടീഷനിൽ കോടതിയിൽ നിന്ന് വിവാഹമോചനം ലഭിച്ചു. പെൺകുട്ടി നഷ്ടപരിഹാരത്തിനും കേസ് കൊടുത്ത് നഷ്ടപരിഹാരവും വാങ്ങിച്ചു പോയതാണ്. അപ്പോൾ വീണ്ടും ഒരു പരീക്ഷണത്തിന് മുതിരാൻ അദ്ദേഹത്തിന് തോന്നിയില്ല. അതുകൊണ്ട് തന്നെയാണത് വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ബന്ധുക്കൾ ചേർന്ന് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നു. ഇവനെ പരിശോധിച്ച് നോക്കണം, ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. ഉണ്ട് എങ്കിൽ അത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ് എങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റിയിട്ട് കല്യാണം കഴിപ്പിക്കാം. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ട ശാരീരിക പരിശോധനകളെല്ലാം ചെയ്തു. യാതൊരു കുഴപ്പമില്ല, പെർഫെക്റ്റ്ലി നോർമലായിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് തോന്നി. ഇറക്ഷന് പ്രശ്നമില്ല. അങ്ങനെ ഉദാഹരണം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പെനൈൽ ഡോപ്ലർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മനസ്സിലായത്, നല്ല ഉദാഹരണം വരുമ്പോൾ അഗ്രചർമ്മം പുറകിലേക്കും മാറ്റുമ്പോൾ നല്ല വേദന അനുഭവപ്പെടുന്നു, അതോടെ ഇറക്ഷൻ നഷ്ടപ്പെടുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം. വിവാഹശേഷം പലതവണ ഭാര്യയുമായിട്ട് ബന്ധത്തിന് ശ്രമിച്ചെങ്കിലും അതൊക്കെ തുടക്കത്തിൽ ഉദാഹരണം ഉണ്ടാവും, കുറേ സമയത്തേക്കുണ്ടാവും, പക്ഷേ പെനിട്രേഷൻ നടത്താനായിട്ട് സാധിച്ചിരുന്നില്ല. ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ തുടങ്ങുന്ന അവസ്ഥയിൽ ഉദാഹരണം നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെയാണത് ഡൈവോഴ്സിലേക്ക് നീങ്ങാൻ കാരണമായത്. ഈ പരിശോധനയിലൂടെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ അഗ്രചർമ്മം അല്പം ടൈറ്റാണ്. നോർമലായിട്ടുള്ള അവസരത്തിൽ ഉദാഹരണമില്ലാത്തപ്പോൾ നിസ്സാരമായി അത് പുറകോട്ട് മാറ്റാനും വാഷ് ചെയ്യാനും എല്ലാം സാധിക്കുന്നുണ്ട്. പക്ഷേ മാക്സിമം ഉദാഹരണമുള്ള സമയത്ത് അത് പുറകോട്ട് മാറ്റാൻ വയ്യാത്ത അവസ്ഥ. അതിനെ ഒരു പാർഷ്യൽ ഫൈമോസിസ് എന്ന് പറയാം. ഈ ഫൈമോസിസ് എന്ന് പറഞ്ഞാൽ എ കണ്ടീഷൻ ഓഫ് ദ ഫോർ സ്കിൻ വിച്ച് ഈസ് ടൂ ടൈറ്റ് ടു ബി പുൾഡ് ബാക്ക് ഓവർ ദ ഹെഡ് ഓഫ് ദ പെനീസ്. ഈ ഹെഡ് ഓഫ് ദ പെനീസിന് ഗ്ലാൻസ് പെനീസ് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഈ ഭാഗമാണ് ഗ്ലാൻസ് പെനീസ്. ഇത് ടൈറ്റായിട്ട് കിടക്കുകയാണ് ഈ ചർമ്മം. അങ്ങനെ ടൈറ്റായിട്ട് കിടക്കുമ്പോൾ അത് പുറകോട്ട് മാറ്റാൻ സാധിക്കാത്ത അവസ്ഥ വരുന്നു. ഇദ്ദേഹത്തിന് ഫുള്ളായിട്ടുള്ളൊരു ഫൈമോസിസ് ഇല്ല, പക്ഷേ ഒരു പാർഷ്യൽ ഫൈമോസിസ് ഉണ്ട്. അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള മാർഗം സർക്കംസിഷൻ. ഈ അഗ്രചർമ്മം ഈ കൊറോണൽ റിഡ്ജിൻ്റെ ഭാഗത്ത് വെച്ച് കട്ട് ചെയ്ത് നീക്കം ചെയ്യാം. ആ ചർമ്മം ഞങ്ങളുടെ യൂറോളജിസ്റ്റ് ഡോക്ടർ അരുൺ അത് കട്ട് ചെയ്ത് നീക്കം ചെയ്തു. അതിനുശേഷം 2-ാമത്തെ വിവാഹവുമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളാനായിട്ട് പറഞ്ഞു. ആ വ്യക്തിക്ക് 2-ാമതൊരു വിവാഹം കഴിക്കാനും സാധിച്ചു. കഴിച്ചതിന് ശേഷം പെൺകുട്ടിയുമായിട്ട് നോർമലായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഇടപെടാൻ പറ്റി. എവിടെയാണ് പാകപ്പിഴകൾ പറ്റിയത്? ആദ്യം ഈ പ്രശ്നങ്ങളുമായിട്ട് ചില ഡോക്ടേഴ്സിനെയൊക്കെ സമീപിച്ചിരുന്നു. അവരൊക്കെ തന്നെ വിവരം കേട്ട് ബന്ധപ്പെടാൻ പറ്റുന്നില്ല, ഇറക്ഷൻ നിൽക്കുന്നില്ല. പ്രധാന പരാതി അതാണ്, ഉദാഹരണം നിലനിൽക്കുന്നില്ല. നേരെ ഒരു വയഗ്ര കുറിച്ച് കൊടുക്കും, അതല്ലെങ്കിൽ സമാനമായ ചില മരുന്നുകൾ കുറിച്ച് കൊടുക്കും.
ചില ഡോക്ടേഴ്സ് ഈവൻ ദേഹത്തിന് ടെൻഷൻ കൂടുതലാണ് അതുകൊണ്ടാണ്. അപ്പോൾ ഉത്കണ്ഠ നീക്കാനുള്ള ആങ്സിലോട്ടിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളും ഉദാഹരണത്തിനുള്ള മരുന്നുകളും ഒക്കെ കുറച്ച് കൊടുത്തെങ്കിലും അതൊന്നും വിജയിച്ചില്ല. അതിനുള്ള കാരണം യഥാർത്ഥ കാരണം കണ്ടുപിടിച്ചില്ല. ഇതൊക്കെ വിവാഹത്തിന് മുൻപേ തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. പൂർണ്ണമായി ഉദ്ധരിക്കുന്ന അവസ്ഥയിൽ ഈ ചർമ്മം പുറകോട്ട് ഗ്ലാൻസിൻ്റെ പുറകുവശം വരെ ഈയൊരു ഭാഗം വരെ നീങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ അത് ബന്ധപ്പെടുന്ന സമയത്ത് ഒരു പെനട്രേഷൻ്റെ സമയത്ത് ആ സ്കിൻ ബലമായിട്ട് പുറകോട്ട് മാറുകയും ആ സമയത്ത് നല്ല വേദന അനുഭവപ്പെടാം, ഉള്ള ഉദാഹരണം നഷ്ടപ്പെടാം, പിന്നെ ഇഞ്ചുറി വരാം, ബ്ലീഡിങ് വരാം, ഇങ്ങനെ പല കാരണങ്ങളുമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ വിവാഹത്തിനൊരു ഒന്നര മാസമെങ്കിലും മുൻപ് തന്നെ, ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ചർമ്മം കട്ട് ചെയ്ത് സർക്കംസിഷൻ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവസാനം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ച് ടെസ്റ്റുകൾ കഴിഞ്ഞു, സർജറി കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ വ്യക്തിയുടെ അമ്മാവനാണ് കൂടെ വന്നത്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, അതെൻ്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. പാവം പയ്യൻ, വെറും ഒരു ചർമ്മം വരുത്തി വെച്ച വിനയ്. അതാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. സത്യമല്ലേ? നിസ്സാര ഒരു ചർമ്മം വരുത്തി വെച്ച വിന ഒരു വിവാഹത്തെ തന്നെ വിവാഹ മോചനത്തിലേക്ക് എത്തിക്കുകയും ഒരു 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുമായ ഗതികേടിലേക്ക് എത്തിച്ചു. ഇത് വരാതിരിക്കാൻ, എല്ലാവർക്കും ഇങ്ങനെ വരുമെന്നല്ല, അങ്ങനെ വരാതിരിക്കാൻ ആൺകുട്ടികൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.